വാർത്തകൾ നിസ്സൗസേപ്പിന്റെ വർഷാചരണം വത്തിക്കാൻ സിറ്റി കത്തോലിക്ക സഭ 2021 ഡിസംബർ 8 വരെ നിസ്സൗസേപ്പിന്റെ വർഷമായി ആചരിക്കണമെന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ പ്രഖ്യാപിച്ചു ആഗോള കത്തോലിക്ക സഭയുടെ മധ്യസ്ഥനായി നിസ്സൗസേപ്പിനെ പ്രഖ്യാപിച്ചതിന്റെ 150-ാം വാർഷികത്തിന്റെ ഭാഗമായാണ് മാർപ്പാപ്പ പ്രഖ്യാപനം നടത്തിയത് അടുത്ത ഡിസംബർ 8 വരെ ലോകമെമ്പാടുമുള്ള കത്തോലിക്ക ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനകളും ചടങ്ങുകളും നടത്താനും മാർപ്പാപ്പ നിർദ്ദേശം നൽകി സന്യാസി സഭകൾ ആരംഭിക്കാൻ വത്തിക്കാന്റെ അനുമതി അനിവാര്യം സന്യാസി സഭയുടെ സ്ഥാപനവുമായി ബന്ധപ്പെട്ട കാനാ നിയമത്തിൽ ഭേദഗതി വരുത്തി ഫ്രാൻസിസ് പാപ്പ ഇനി പുതിയ സന്യാസി സഭകൾ സ്ഥാപിക്കുന്നതിന് വത്തിക്കാന്റെ അനുമതി അനിവാര്യമാണ് സ്വാധീകര പ്രബോധനവുമായി പുറപ്പെടുവിച്ച ഫ്രാൻസിസ് പാപ്പയുടെ അപ്പസ്തോലിക ലിഖിത പ്രകാരമാണ് ഈ നിയമ ഭേദഗതി 2020 നവംബർ 10 മുതലാണ് പ്രസ്തുത നിയമം പ്രാബല്യത്തിൽ വന്നത് രാഷ്ട്രീയം ദൈവസ്നേഹത്തിൻ്റെ പ്രകടനമാകണം ഫ്രാൻസിസ് പാപ്പ രാഷ്ട്രീയ പ്രവർത്തനങ്ങളും രാഷ്ട്രഭരണ നിർവഹണവും ദൈവസ്നേഹത്തിൻ്റെ പ്രകടനമാണെന്ന് ഫ്രാൻസിസ് പാപ്പ സ്പാനിഷ് പ്രസിഡന്റുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് ഇക്കാര്യം പങ്കുവച്ചത് കമ്മീഷൻ നിയമം സ്വാഗതാർഹം കർദിനാൾ മാർ ആലഞ്ചേരി വിദ്യാഭ്യാസം സാമ്പത്തികം ന്യൂനപക്ഷക്ഷേമം തുടങ്ങിയ മേഖലയിൽ ക്രൈസ്തവരുടെ പിന്നോക്കാവസ്ഥ സംബന്ധിച്ച പ്രശ്നങ്ങൾ പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ ഒരു കമ്മീഷനെ നിയമിക്കാനുള്ള കേരള സർക്കാരിൻ്റെ തീരുമാനം സ്വാഗതാർഹമാണെന്ന് KCBC പ്രസിഡന്റും ഇന്റർ ചർച്ച് കൗൺസിൽ ഫോർ കേരളയുടെ ചെയർമാനുമായ കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി പത്രോസിൻ്റെ വിശ്വാസ പ്രഖ്യാപന സ്ഥലത്ത് ദേവാലയം കണ്ടെത്തി വടക്കൻ ഇസ്രായേലിലെ ബനിയാസിൽ പുരാതന വസ്തു ഗവേഷകർ പുരാതന ക്രൈസ്തവ ദേവാലയം കണ്ടെത്തി വിശുദ്ധ പത്രോസിൻ്റെ വിശ്വാസ പ്രഖ്യാപനം നടന്ന കൈസറി ഫിലിപ്പി പ്രദേശത്തിലാണ് ബനിയാസ് 4-5 നൂറ്റാണ്ടുകളിലാണ് ദേവാലയം നിർമ്മാണം നടന്നിരുന്നത് വിശുദ്ധ ഡോൺ പോസ്കിയുടെ വീട് ഇനി മ്യൂസിയം ഇറ്റലിയിലെ ടൂറിനുള്ള വാൽഡോക്കോയിൽ സ്ഥിതി ചെയ്യുന്ന വിശുദ്ധ ഡോൺ പോസ്കോയുടെ വീട് മ്യൂസിയമാക്കി മാറ്റി വിശുദ്ധ ഡോൺ പോസ്കോ തൻ്റെ ജീവിതത്തിൻ്റെ പ്രധാന കാലഘട്ടം ചെലവഴിച്ചത് ഭവനത്തിലായിരുന്നു രൂപതാ വാർത്തകൾ പാലിയേറ്റീവ് കെയറിൻ്റെ ആസ്ഥാന മന്ദിരം ഉദ്ഘാടനം ചെയ്തു കിടപ്പ് രോഗികളെ ഭവനത്തിൽ ചെന്ന് സൗജന്യമായി ശുശ്രൂഷിക്കുന്ന രൂപതയുടെ മാർ ജെയിംസ് പഴയാറ്റിൽ മെമ്മോറിയൽ ഹൃദയ പാലിയേറ്റീവ് കെയർ ഹോസ്പീസ് ട്രസ്റ്റിൻ്റെ ആസ്ഥാന മന്ദിരവും പാലിയേറ്റീവ് കെയർ സെൻ്ററും കളക്ടർ എസ് ഷാനവാസ് ഉദ്ഘാടനം ചെയ്തു മാർപ്പോളി കണ്ണുകാടൻ അധ്യക്ഷത വഹിച്ചു കഴിഞ്ഞ 3 വർഷങ്ങളിൽ 2700 രോഗികൾക്ക് പാലിയേറ്റീവ് കെയർ സാന്ത്വന പരിചരണം നൽകി കാരുണ്യ കൂടാരമൊടുക്കി രൂപത ഹൃദയ പാലിയേറ്റീവ് കെയർ ഇരിഞ്ഞാലക്കുട രൂപതയിലെ മലയോര മേഖലയിലെ മനുഷ്യരുടെ വേദനകളിൽ ആശ്വാസമാകാനും തീർത്തും നിർദ്ധരയായ രോഗികളുടെ പരിചരണം സൗജന്യമായി ഏറ്റെടുക്കാനും ആംബുലൻസ് സർവീസ് ഉൾപ്പെടെ ആവശ്യമായ വൈദ്യസഹായങ്ങളിൽ അവരിലേക്ക് എത്തിച്ചു കൊടുക്കുവാനും വേണ്ടി വെള്ളിക്കുളങ്ങര മേഖലയിൽ ഹൃദയ പാലിയേറ്റീവ് കെയർ സെൻറ്റർ തുടക്കം കുറിച്ചു ഹൃദയ പാലിയേറ്റീവ് കെയർ സെൻ്ററിൻ്റെ വെഞ്ചിരിപ്പ് കർമ്മം ബിഷപ്പ് മാർപ്പൂളി കണ്ണുകാടൻ നിർവഹിച്ചു മതബോധന വാർത്തകൾ ഡിസംബർ മാസത്തിൽ മതബോധന വിദ്യാർത്ഥികൾക്ക് 25 ദിവസവും വിശുദ്ധ കുർബാനയ്ക്ക് അവസരമുണ്ടായി ഓരോ ദിവസവും ഒരു സുഹൃദ ജപവും വചനവും വീഡിയോ ചെയ്ത് അച്ഛനിടാറുള്ളത് ക്രിസ്തുമസിന് ആത്മീയമായ ഒരുക്കം നടത്താൻ സഹായകമായി ഡിസംബർ 20-ാം തീയതി ഞായറാഴ്ച 2:30 മുതൽ മതബോധന യൂണിറ്റിൻ്റെ ക്രിസ്തുമസ് ആഘോഷമായിരുന്നു ഹെഡ്മിസ്റ്റേഴ്സ് ജാസ്മിൻ ടീച്ചർ ക്രിസ്തുമസ് ആഘോഷത്തിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്തു ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് വികാരി അച്ഛൻ ശരൺസ് അച്ഛൻ എല്ലാവർക്കും ക്രിസ്തുമസ് സന്ദേശം നൽകി കുട്ടികളുടെ ക്രിസ്തുമസ് സന്ദേശവും കരോൾ ഗാനവും ക്രിസ്തുമസ് സ്റ്റാറിനെ തിരഞ്ഞെടുക്കലും തുടർന്ന് ക്രിസ്തുമസ് കേക്ക് കട്ട് ചെയ്തും ക്രിസ്തുമസ് ഫ്രണ്ടിന് ഗിഫ്റ്റ് കൈമാറിയും ക്രിസ്തുമസ് ആഘോഷം പുതുമയുള്ളതായിരുന്നു ഡിസംബർ 25 12:30
പാതിരാ കുർബാനയ്ക്ക് ഇടവാങ്ങൾക്കെല്ലാവർക്കും അവസരമുണ്ടായിരുന്നു. യൂത്തിൻ്റെ നേതൃത്വത്തിൽ ക്രിസ്മസ് ഒരുക്കങ്ങൾ കോവിഡിൻ്റെ പശ്ചാത്തലത്തിലും വളരെ വ്യത്യസ്തവുമായിരുന്നു. കണ്ണഞ്ചിപ്പിക്കുന്ന കാഴ്ചയോടുകൂടിയ വൈദ്യുത അലങ്കാരവും ക്രിസ്മസ് പാപ്പയും ഒത്തിരി കൗതുകമുള്ളതായിരുന്നു. വാർത്തകൾ അവസാനിച്ചിരിക്കുന്നു. വാർത്തകൾ വായിച്ചത് അലീന ജോയ്, കിളിക്കോട്ടിൽ.